നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 73 ലേക്ക് വരാം. 69 മുതൽ 76 വരെയുള്ള പ്രോബ്ലംസ് കോണിന്റെ പ്രോബ്ലംസ് ആണ്. ഇതെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയുകയായിരുന്നു. 72ഉം 73ഉം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ ഒരു കാര്യം നോക്കാം, ഇവിടെ അതിന്റെ നാല് പൊസിഷൻ വരെ കറക്റ്റ് ആണ്, ഒരുപോലെയാണ്. അപ്പൊ ബാക്കി അതിനുശേഷമാണ് അതിനകത്ത് മാറ്റമുള്ളത്. നമുക്ക് നോക്കാം, ഇവിടെ ഒരു കോണുണ്ട്. ആ കോണ് എന്താന്ന് പറയുകയാണ്, കോണ് ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യാണ്, കണ്ടോ. ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്തു, ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്, ഇതിന്റെ ആക്സസ് കണ്ടെയ്ൻ ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിൻ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ എന്താ പറഞ്ഞത്, ആക്സസ് കണ്ടെയ്ൻ ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിൻ ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് ടിൽറ്റ് എന്നുള്ളത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ആക്സസ് ഈസ് ഇൻക്ലൈൻഡ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആക്സസ് ഈസ് ലൈങ് ഓൺ പ്രൊഫൈൽ പ്ലെയിൻ ആൻഡ് ദി അപ്പെക്സ് ടച്ചിങ് വി പി, കണ്ടോ. വി പിയില് ടച്ച് ചെയ്യണം അപ്പെക്സ്, അങ്ങനെ വരണം. അപ്പൊ ബേസ് ഓൾസോ വിസിബിൾ ഓൺ യുവർ ഫ്രണ്ട് വ്യൂ. ഇങ്ങനത്തെ ആണ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ 73ല് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 72ഉം 73ഉം ആദ്യത്തെ നാല് ഫിഗർ കോമൺ ആണ്. അപ്പൊ നിങ്ങൾ 72 കണ്ടതിന് ശേഷം ഇത് കാണാൻ വരിക. ഇവിടെ നമ്മൾ കോണിനെ ആദ്യം ബേസ് പൊസിഷനിൽ വരച്ചു, എന്നിട്ട് അതിനെ O5 അതായത് ജനറേറ്റർ ആണ് O5, ഈ എക്സ്ട്രീമിലുള്ള ആ O5 റെസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഇതിന്റെ പൊസിഷൻ അറേഞ്ച് ചെയ്തു. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂ കവരിക്കുമ്പോൾ അതിന്റെ ബേസ് വിസിബിൾ ആവുന്ന വിധത്തിലായിരിക്കും അത് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ അപ്പെക്സിനെ ഒ ഡാഷിന് എക്സ്റേ ലൈനിൽ പ്ലേസ് ചെയ്യുക. കൺവീനിയന്റ് ഒരു പോയിന്റിൽ ഒ ഡാഷ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഒ ഡാഷ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് എക്സ്റേ ലൈന് പെർപെൻഡിക്കുലർ ആവുന്ന വിധത്തിൽ ഒരു ലൈൻ വരയ്ക്കുക, കണ്ടോ. എക്സ്റേ ലൈന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ആ വെർട്ടിക്കൽ പ്ലെയിൻ എന്തായിട്ട് മാറി, ഇങ്ങനെ നിന്ന പ്ലെയിന് നമ്മൾ ഇങ്ങനത്തെ പ്ലെയിൻ ആക്കി മാറ്റി, മനസ്സിലായോ. ദെൻ എന്നിട്ട് ഒ ഡാഷ് കേട്ടോ, ഒ ഫൈവ് ഡിസ്റ്റൻസ് എടുത്ത് ഒ നിന്ന് ഫൈവ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ കട്ട് ചെയ്യുക. ദെൻ 5-1 ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 കിട്ടും. അപ്പൊ 1 കിട്ടി, 5 കിട്ടി. ദെൻ ഇതിന്റെ സെന്റർ പോയിന്റ് എടുത്തിട്ട് അതിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ സെന്ററിൽ നിന്ന് 3 വരെയുള്ളത് 7 വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് 3, 7, ബാക്കിയുള്ള 4, 6, 2, 8 ഒക്കെ നമുക്ക് ഈ ഡിസ്റ്റൻസുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് ദെൻ അവിടെ നമുക്ക് 1, 2, 0 ഈ ലൈനിൽ നിന്ന് 2 വരെയുള്ള ഡിസ്റ്റൻസ്, അത് തന്നെയാണ് എല്ലാം 4, 6, 8 എല്ലാം 4, 6, 8. അപ്പൊ ഇതിൽ കൂടി എല്ലാം ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക, അത് വിസിബിൾ ആണ്. ദെൻ ഇതിന്റെ എക്സ്ട്രീമിലേക്ക് ലൈൻ വരയ്ക്കുക. ദെൻ ഈ 8 പോയിന്റുകളിൽ നിന്നും മുകളിലോട്ട് ലൈൻസ് വരയ്ക്കുക. സോ ദിസ് ഇസ് ഒ, ആ പോയിന്റും ഒ ഇത് സെയിം തന്നെ ആയിരിക്കും. ദെൻ 7 എന്ന ലൈൻ വരയ്ക്കുക മുകളിലോട്ട്. 7ഉം 3ഉം 7 ലൈൻ ആണിത്. സോ നമ്മൾ രണ്ട് എക്സ്ട്രീം ആണ്. സോ ഈ പോയിന്റ് 3 ആയിരിക്കും, ഈ പോയിന്റ് 7 ആയിരിക്കും. ബാക്കിയുള്ളത് മാച്ച് കളയാം. ദെൻ 2ഉം 4ഉം 6ഉം 8ഉം എല്ലാം ലൈൻസ് മുകളിലോട്ട് വരയ്ക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്ന് 4ഉം 6ഉം ഒക്കെ ലൈൻസ് അങ്ങോട്ട് വരയ്ക്കാം. ദെൻ 5ഉം 1ൽ നിന്നും ലൈൻ മുകളിലോട്ട് വരയ്ക്കാം. ഇവിടെ 1 എന്ന ലൈൻസ് അങ്ങോട്ട് വരയ്ക്കാം. 5ലെ പോയിന്റ് ഈ പോയിന്റ് തന്നെയാണ്. ദെൻ ദിസ് ഈസ് 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ ഇതിൽ കൂടി എല്ലാം കൂടി ഒരു കർവ് വരയ്ക്കുക. ദാറ്റ് വിൽ ബി യുവർ ഫ്രണ്ട് വ്യൂ. അത് എന്തായിരിക്കും, അത് ആ ഒരു ഫ്രണ്ട് വ്യൂ നമ്മൾ കാണുന്നത് ആ ബേസ് ആണ്. അത് എന്തായിരിക്കും, അത് തിക്ക് ലൈൻ ആയിട്ട് വരയ്ക്കും. ഓക്കെ, ദിസ് വിൽ ബി ദ ഫൈനൽ പൊസിഷൻ. ഓക്കെ.